നമസ്കാരം സുരേന്ദ്രൻ സുരേന്ദ്രൻ ഒരിക്കൽ മല കയറിയതോടെ ഹീറോ പരിവേഷം ലഭിച്ച കെ സുരേന്ദ്രനാണിപ്പോൾ കേരളത്തിൽ മിന്നും താരം മകരവിളക്കിനു മുന്നേ മല കയറി ദർശനം നടത്തിയില്ലെങ്കിലും അയ്യപ്പൻ അദ്ദേഹത്തെ ഒറ്റ ദർശനത്തിനു തന്നെ കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് സാരം ശബരിമല വിഷയത്തിൽ അയ്യപ്പനു വേണ്ടി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്ത വ്യക്തി കെ സുരേന്ദ്രൻ തന്നെയാവാം ജയിലിൽ കിടന്നു പുറത്തു വന്ന അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റ് പഠിക്കലെ ബി ജെ പിയുടെ നിരാഹാര പന്തലിലേക്ക് ആവശ്യത്തോടുകൂടി ആർപ്പു വിളിച്ചുകൊണ്ടാണ് അണികൾ ആനയിച്ചുകൊണ്ടുവ ബി ജെ പി ദേശീയ നേതൃത്വം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും സ്വകാര്യ ഏജൻസിയെ വെച്ച് നടത്തിയ സ്ഥാനാർത്ഥി സർവേയിൽ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഒന്നാമതെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് കെ സുരേന്ദ്രനും ഒപ്പം അണികൾക്കും വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകുന്നത് ശബരിമല സമരത്തിൽ ജയിൽവാസം അനുഭവിച്ചതാണ് സുരേന്ദ്രനെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ കൂടുതൽ പ്രിയങ്കരനാക്കുന്നത് സുരേന്ദ്രൻ ഒഴികെ ഒരു ബി നേതാവും സന്നിധാനത്ത് സമരത്തിന് നേതൃത്വം നൽകിയിരുന്നില്ല പാർട്ടി അധ്യക്ഷൻ ശ്രീധരൻപിള്ള പത്തനംതിട്ടയ്ക്ക് അപ്പുറം പോകാത്തത് പ്രവർത്തകരിൽ വലിയ അമർഷമുണ്ടാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടു തോണിയിൽ കിടന്നുള്ള സംസാരവും ചർച്ചാ വിഷയമായിരുന്നു അതും സർവേ റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചനകൾ പാർട്ടി സംസ്ഥാന ഘടകം അറിയാതെയാണ് ഐ ടി പ്രൊഫഷണലുകളും ജെ ഡൽഹി യൂണിവേഴ്സിറ്റികളിലെ പ്രൊഫസർ ും അടങ്ങുന്ന സ്വകാര്യ ഏജൻസി സംസ്ഥാനത്ത് സർവേ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം നടത്തിയ സർവേയുടെ റിപ്പോർട്ട് ഏജൻസി പാർട്ടി അധ്യക്ഷൻ അമിത്ഷാക്ക് കൈമാറിയിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ സർവേ നടന്നിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിലാവും അമിത്ഷാ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നും വ്യക്തമാവുന്നു കഴിഞ്ഞ ദിവസം തൃശൂരിൽ ചേർന്ന പാർട്ടി സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ ബി ഡി ജെ എസിന് കൊടുക്കേണ്ട സീറ്റുകൾ ധാരണയായിരുന്നു എന്നാൽ ബി ജെ പി സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയം ഈ സർവേയുടെ അടിസ്ഥാനത്തിലായിരിക്കും ും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ ആറ്റിങ്ങൽ ഇടുക്കി ചാലക്കുടി വടകര സീറ്റുകൾ ബി ഡി ജെ എസിനു നൽകാനാണ് ബി ജെ പി നേതൃത്വം ആഗ്രഹിക്കുന്നത് തൃശൂരിന് വേണ്ടി ബി ഡി ജെ എസ് കടമ്പിടുത്തം നടത്തിയാൽ വിട്ടുകൊടുക്കണം എന്നാണ് ശ്രീധരൻപിള്ളയുടെയും കൃഷ്ണദാസ് പക്ഷത്തിന്റെയും നിലപാട് എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനു ശേഷം കെ സുരേന്ദ്രന്റെ പ്രവർത്തന മേഖലയും അദ്ദേഹം ശ്രദ്ധിക്കുന്ന മണ്ഡലവുമായ തൃശൂർ വിട്ടുകൊടുക്കാനാവില്ല എന്ന നിലപാടിലാണ് മുരളീധര പക്ഷം പാർട്ടിക്ക് ഏറ്റവും സാധ്യതയുള്ള തിരുവനന്തപുരത്ത് സെൻകുമാറിനെ മത്സരിപ്പിക്കാനായിരുന്നു ആർ എസ് എസിന് താല്പര്യം എങ്കിലും നമ്പി നാരായണന് പത്മഭൂഷൺ നൽകിയതിനെതിരായ അദ്ദേഹത്തിന്റെ പ്രതികരണം ദേശീയ നേതൃത്വത്തിന് അനിഷ്ടമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ തിരുവനന്തപുരത്ത് മത്സരിക്കാനാണ് ശ്രീധരൻപിള്ളക്ക് താൽപര്യം എങ്കിലും തലസ്ഥാനത്ത് സുരേന്ദ്രൻ മത്സരിക്കുന്നതാണ് നല്ലത് എന്ന നിലപാടിലാണ് എൻ നിലവിലെ സാഹചര്യത്തിൽ എൻ എസ് എസിന്റെ പിന്തുണ ഉറപ്പാണെന്നും സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായാൽ ഈഴവ വോട്ടും താമരയ്ക്ക് പതിയുമെന്നും സർവേ പറയുന്നു ശബരിമല കർമ്മസമിതിയുടെ അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനു വേണ്ടി ഏറ്റവും കൂടുതൽ ദിവസം ജയിലിൽ കിടന്ന സുരേന്ദ്രനെ പങ്കെടുപ്പിക്കാതിരുന്നതിനെതിരെയും വികാരം ശക്തമാണ് എന്തായാലും കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്തോ തൃശൂരോ മത്സരിക്കുമോ എന്നാണ് ഇപ്പോൾ പാർട്ടിക്കിടയിൽ ഉയരുന്ന ചോദ്യം അദ്ദേഹത്തിന് വലിയ രീതിയിൽ തന്നെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് അണികൾ ആവേശത്തോടുകൂടി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്